എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2023 നവംബർ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ബാങ്ക് ജീവനക്കാർക്ക് ആഴ്ചയിൽ 5 ദിവസം മാത്രം പ്രവൃത്തി ദിവസമായി അംഗീകരിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ബാങ്കുകാരുടെ പദ്ധതി നടപ്പിലായാൽ ബാങ്ക് ജീവനക്കാരുടെ സമയത്തിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ഒരു ദിവസത്തെ ജോലി സമയം 50 മിനിറ്റ് വീതം വർദ്ധിപ്പിച്ച് രാവിലെ 9:45 മുതൽ വൈകുന്നേരം 5:30 വരെ ജീവനക്കാർക്ക് ജോലി ചെയ്യേണ്ടി വരും. നിർദ്ദേശത്തിന് IBA യുടെ അനുമതി ലഭിച്ചാൽ അത് ധനമന്ത്രാലയത്തിലേക്കും തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിനും അയക്കും. ആഴ്ചയിൽ 5 ദിവസം വേണമെന്ന് ബാങ്ക് യൂണിയനുകൾ പറഞ്ഞിരുന്നു. ഈ ആവശ്യം LIC അംഗീകരിച്ചതോടെ കാര്യം നടപ്പിലാവാൻ ഒരുങ്ങുകയാണ്. ബാങ്കിംഗ് ATMകൾ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗം മൂലം ഉപയോക്താക്കൾക്ക് അവരുടെ വീട്ടിലിരുന്നു തന്നെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളെ ആശ്രയിക്കുന്നത് ഇപ്പോൾ കുറവാണ്. എന്നാൽ സമൂഹത്തിലെ ഒരു പ്രത്യേക ജനവിഭാഗം ഇപ്പോഴും ബാങ്കുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ബാങ്കുകൾ ഉപഭോക്താക്കളെ സ്വയം സേവനത്തിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ നീക്കം. നിലവിൽ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാണ്. നിലവിലെ ബാങ്ക് ജീവനക്കാരുടെ ആവശ്യം നടപ്പിലാകുകയാണ് എങ്കിൽ ബാങ്കുകളുടെ പ്രവർത്തന ദിവസം ആഴ്ചയിൽ 5 ദിവസമായി മാറും. മറ്റൊരു ബാങ്കിംഗ് അറിയിപ്പ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവധിക്കാല കലണ്ടർ അനുസരിച്ച് നവംബർ മാസത്തിൽ രാജ്യത്ത് 15 ബാങ്ക് അവധികളാണ് ഉള്ളത്. ഈ അവധി ദിവസങ്ങളിൽ 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ചയും ഞായറാഴ്ച അവധിയും ഉൾപ്പെടുന്നു. തീയതി മുതൽ ATMകളിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കീശ കാലിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പല ആളുകളും അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി മാറ്റങ്ങളാണ് തീയതി മുതൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ATM ഇടപാടുകൾക്ക് GST പ്രാബല്യത്തിൽ വന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. മറ്റൊന്ന്, ATM വഴി പണം പിൻവലിക്കുമ്പോൾ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ല എങ്കിൽ 2023 മെയ് 1 മുതൽ തന്നെ പിഴ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഉപയോക്താക്കൾക്ക് ഈ പണി നൽകിയിട്ടുള്ളത്. അക്കൗണ്ടിൽ പണമില്ലാതെ ATM ഇടപാടുകൾ നടത്തി പരാജയപ്പെടുന്ന ഓരോ ഇടപാടുകൾക്കും ഉപഭോക്താക്കളിൽ നിന്നും ചാർജ് ഈടാക്കുന്നതാണ്. ഇത്തരം ഇടപാടുകൾക്ക് ഓരോ ഇടപാടിനും 10 രൂപയും കൂടാതെ GSTയും പിഴയായി ഈടാക്കുമെന്ന് PNB വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഈടാക്കുന്ന തുകയെക്കുറിച്ച് SMS ലൂടെ ഉപയോക്താവിനെ അറിയിക്കുകയും ചെയ്യും. ഇനി ഇത് മാത്രമല്ല, അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടായിട്ടും ATMൽ നിന്നും പണമിടപാട് പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്കൗണ്ടിൽ പണം ഉണ്ടായിട്ടും ATM ഇടപാട് പരാജയപ്പെട്ടാൽ അത് സംബന്ധിച്ച ഉപഭോക്താക്കളുടെ പരാതി ലഭിച്ച് 7 ദിവസത്തിനകം ബാങ്ക് പ്രശ്നം പരിഹരിക്കും. ഇത് മാത്രമല്ല, 30 ദിവസത്തിനകം പ്രശ്നം പരിഹരിച്ചിട്ടില്ല എങ്കിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം 100 രൂപ നിരക്കിൽ നഷ്ടപരിഹാരവും ലഭിക്കുന്നതാണ്. SBI യുടെ ഉപഭോക്താക്കൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഒരു ഫോൺ കോളിലൂടെ അക്കൗണ്ട് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ SBI. 1800 1234 എന്ന നമ്പറിലോ 1800 2100 എന്ന ടോൾ ഫ്രീ നമ്പറുകളിലോ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങൾ മനസ്സിലാക്കാവുന്ന സംവിധാനമാണ് ഇപ്പോൾ SBI ഒരുക്കിയിട്ടുള്ളത്. ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചതിന് ശേഷം കീപാഡിൽ 1 അമർത്തിയാൽ അക്കൗണ്ട് ബാലൻസ് ഇടപാട് വിശദാംശങ്ങളും ലഭിക്കുന്നതാണ്. 3ാമത്തെ അറിയിപ്പ്, SBI യിൽ അക്കൗണ്ട് തുറക്കുമ്പോഴും നിക്ഷേപം നടത്തുമ്പോഴും അവകാശിയുടെ പേര് നൽകണം എന്നുള്ളതാണ് വ്യവസ്ഥ. അക്കൗണ്ട് ഉടമയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതെ ഇരിക്കാനാണ് നോമിനിയുടെ പേര് നൽകുന്നത് തന്നെയാണ് ഉചിതം. നേരത്തെ ഇത് നൽകിയിട്ടില്ല എങ്കിൽ ബാങ്ക് ശാഖകളിൽ എത്തിയോ ഓൺലൈനായോ നോമിനിയുടെ പേര് സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴി ഇപ്പോൾ നോമിനേഷൻ ചേർക്കാൻ SBI എളുപ്പത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി www.onlineSBI.sbiയിൽ കയറി ലോഗിൻ ചെയ്ത് റിക്വസ്റ്റ് ആൻഡ് എൻക്വയറീസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓൺലൈൻ നോമിനേഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം അക്കൗണ്ട് നമ്പർ നൽകുക. പിന്നീട് നോമിനിയുടെ വിവരങ്ങൾ നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ പ്രവർത്തനം പൂർത്തിയാക്കാവുന്നതാണ്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ ബൈ.